പാലക്കാട്ടെ വൃദ്ധ ദമ്പതികളുടെ കൊലപാതകം മകൻ സനൽ പോലീസിന്റെ പിടിയിൽ. മൈസൂരിൽ ഒളിവിൽ പോയിരുന്ന പ്രതിയെ സഹോദരൻ വിളിച്ചു വരുത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസിന് കൈമാറിയത്. പാലക്കാട് പുതുപ്പരിയാരത്തെ വൃദ്ധ ദമ്പതികളുടെ കൊലപാതകത്തിൽ മകൻ സനൽ പോലീസിന്റെ പിടിയിലായി. മൈസൂരുവിൽ ഒളിവിൽ പോയ പ്രതിയെ സഹോദരൻ പാലക്കാട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പുതുപ്പരിയാരത്തെ വീട്ടിലെത്തിയ പ്രതിയെ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. രാവിലെ 7:30 പ്രതി വീട്ടിലെത്തിയതെന്ന് അയൽവാസികൾ പറയുന്നു. ഓട്ടോറിക്ഷയിലാണ് സനലെത്തിയത്. ഗേറ്റ് പൂട്ടിയിട്ടത് കണ്ട തിരികെ പോകാനൊരുങ്ങി. ഉടനെ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഓട്ടോയെ പിന്തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. ചെറുത്തുനിൽപ്പ് കൂടാതെയാണ് പ്രതി കീഴടങ്ങിയതെന്ന് അയൽവാസികൾ പറയുന്നു. പുതുപ്പെരിയാരം ഓട്ടൂർക്കാവിൽ വൃദ്ധദമ്പതികളായ 65-കാരൻ ചന്ദ്രനെയും 55 വയസ്സുള്ള ദേവിയെയുമാണ് തിങ്കളാഴ്ച രാവിലെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എറണാകുളത്തുള്ള മകൾ സൗമിനി തിങ്കളാഴ്ച രാവിലെ ഇവരെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെ സമീപവാസിയെ വിളിക്കുകയായിരുന്നു. ബന്ധുക്കളും അയൽവാസികളുമെത്തി പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. ദേവിയുടെ മൃതദേഹം സ്വീകരണമുറിയിലും ചന്ദ്രന്റേത് കിടപ്പുമുറിയിലുമാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രനെയും ദേവിയെയും മകൻ സനൽ ക്രൂരമായാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇരുവരുടെയും മുഖത്ത് നിരവധി വെട്ടേറ്റിരുന്നു. കൃത്യം നടന്നതിനുശേഷം സനൽ ഒളിവിൽ പോവുകയായിരുന്നു. നേരത്തെ മുംബൈയിൽ സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സനൽ ലോക്ഡൌൺ സമയത്താണ് നാട്ടിലെത്തിയത്. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സിറിഞ്ചുകൾ സനൽ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന സംശയം പോലീസിൽ ബലപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രന്റെയും ദേവിയുടെയും മൃതദേഹം ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്.